നമസ്തേ പൃഥ്വിരാജ് ചൗഹാൻ അഫ്ഗാനിസ്ഥാനിൽ മുഹമ്മദ് കോറി എന്ന സുൽത്താന്റെ ശവകുടീരമുണ്ട് അത് സന്ദർശിക്കാൻ വരുന്ന അഫ്ഗാൻഗാർ സന്ദർശനത്തിന് മുൻപായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഗോറിയുടെ ശവകുടീരത്തിന് താഴെയായുള്ള മറ്റൊരു വ്യക്തിയുടെ മൃതി കുടീരത്തിൽ ദേഷ്യത്തോടെ കാലുകൾ കൊണ്ട് അമർത്തി ചവിട്ടുക എന്ന കാര്യം ആ മൃതി മണ്ഡപത്തെ എങ്ങനെയെല്ലാം അവഹേളിക്കാമോ അതിനാവുന്നതെല്ലാം അവർ ചെയ്യുന്നു ഏടി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ തന്റെ മരണം വരെ ഡൽഹിയുടെ സിംഹാസനത്തെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും തുർക്കിയിൽ നിന്നും നിരന്തരമുണ്ടായ വൈദേശിക ആക്രമണങ്ങളിൽ നിന്നു കാത്തുസൂക്ഷിച്ച പൃഥ്വിരാജ് ചൗഹാന്റെ ഭൗതിക നേർക്കാണ് അഫ്ഗാൻകാർ തങ്ങളുടെ അവജ്ഞതയുടെ വിഷം തൊപ്പുന്നത് നമ്മൾ പഠിച്ച ചരിത്രം നമ്മളോട് പറഞ്ഞത് പൃഥ്വിരാജ് ചൗഹാൻ സ്വന്തം കൈരേഖ പോലെ കാത്തുസൂക്ഷിച്ച ഹിന്ദുസ്ഥാനത്തിന്റെ സാമ്രാജ്യത്തിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മുഹമ്മദ് ഗോറി വട്ടം പട നയിച്ചെത്തി എന്നാണ് എ ഡി ആയിരത്തി നടന്ന ആദ്യത്തെ യുദ്ധത്തിൽ ഗോറിയുടെ സൈന്യം ഭാരതത്തിന്റെ രജപുത്രന്മാരോട് ദയനീയമായി പരാജയപ്പെട്ടു അമ്പെ പരാജയപ്പെട്ട മുഹമ്മദ് ഗോറിയെ അഫ്ഗാനിസ്ഥാനിലെ മലനിരകളിൽ എവിടെയെങ്കിലും പോയി അഭയം പ്രാപിച്ചു കൊള്ളുവൻ പറഞ്ഞ് പൃഥ്വിരാജ് ചൗഹാൻ വെറുതെ വിട്ടു ഭിക്ഷയായി ലഭിച്ച ജീവം കൊണ്ട് ഗോറി മരുഭൂമികളിലേക്ക് പലായനം ചെയ്തു ഇനി ഇന്ത്യയുടെ ചരിത്രം എഴുതിയ ബ്രിട്ടീഷുകാരും മിഷണറിമാരും മതേതരക്കാരും മാർക്സിസ്റ്റുകാരും പറയാതെ വെച്ച കഥ അതിനുശേഷം പതിനഞ്ചു വട്ടം കൂടി ഗോറി ഭാരത്തെ ആക്രമിച്ചു എല്ലാറ്റിലും രജപുത്ര സൈന്യം ഗോറിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു പതിനേഴാം വട്ടം ഗോറി വിജയം കണ്ടു അതും ചതിവിലൂടെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രം യുദ്ധം ചെയ്യുന്ന ഹിന്ദു സംസ്കാരം അറിവുണ്ടായിരുന്ന ഗോറി ഉദയത്തിന് മുൻപേ പൃഥ്വിരാജിന്റെ സൈന്യത്തെ കടന്നാക്രമിച്ചു സുശക്തമായിരുന്ന ഹിന്ദുസ്ഥാനത്തിന്റെ സാമ്രാജ്യത്തിലേക്ക് അങ്ങനെ ആദ്യമായി ചതിവിലൂടെ ഇസ്ലാമിക അധിനിവേശത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു ദേഹമാസകലം ചങ്ങലകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി തന്റെ മുന്നിൽ യുദ്ധ തടവുകാരനായി നിർത്തപ്പെട്ട പൃഥ്വിരാജ് ചൗഹാന്റെ മുമ്പിൽ മുഹമ്മദ് ഗോറി വിജയുടെ ചിരിയോടെ നിന്നു പതിനാറാം വട്ടം തന്റെ വാളിൻ തുമ്പത്തിൽ നിന്ന് കനിവിന്റെ ഭിക്ഷ നൽകി വിട്ടയച്ച ഗോറിയുടെ മുൻപിൽ ഉയർത്തിപ്പിടിച്ച സിരസോടെ രജപുത്രന്റെ രക്തം ഞരമ്പിലോടുന്ന ധീരനായ പൃഥ്വിരാജ് ചൗഹാനും നിന്നു തടവുകാരനോട് സിരസ് താഴ്ത്തിപ്പിടിക്കാൻ ഗോറി ആക്രോശിച്ചു ആത്മാഭിമാനത്തിന്റെ ആരൂപമായ പൃഥ്വിരാജ് ചൌഹാൻ തന്റെ തീഷ്ണമായ ദൃഷ്ടി ഗോറിയിൽ നിന്ന് പിൻവലിച്ചതേയില്ല അഗ്നി കൊണ്ട് ചുട്ടുപഴിപ്പിച്ച ഒരു ഇരുമ്പുതണ്ട് കുത്തിയിറക്കി പൃഥ്വിരാജിന്റെ കാഴ്ച കവർന്നെടുത്തുകൊണ്ടാണ് പതിനാറാം വട്ടം തന്നെ കൊല്ലാതെ വിട്ടയച്ച ധീരനായ ശത്രുവിനോട് ഗോറി പകരവേട്ടിയത് അതിനുശേഷമുള്ള കഥ ഒരുപാട് വട്ടം നമ്മൾ കേട്ടു പരിചയിച്ചതാണ് ചന്ത് ബർദായി എന്ന പൃഥ്വിരാജിന്റെ സുഹൃത്ത് അദ്ദേഹത്തെ കാണാനെത്തിയപ്പോൾ കണ്ണു കാണാതെ ശബ്ദം കൊണ്ടു മാത്രം ലക്ഷ്യം ഭേദിക്കുന്ന ആയോധന വിദ്യ പൃഥ്വിരാജിന് അറിയാമെന്ന് ൻബർദായി ഗോറിയോട് പറഞ്ഞു അത് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ച ഗോറി സന്നാഹങ്ങളെല്ലാം ഒരുക്കി അന്ധനായ പൃഥ്വിരാജ് ചൗഹാനെ അവിടേക്ക് കൊണ്ടുവന്നു ഒരു മണി മുഴങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവിടേക്ക് ലക്ഷ്യം വയ്ക്കണമെന്നാണ് പൃഥ്വിരാജ് ചൗഹാനെ അറിയിച്ചിരുന്നത് അത് പ്രകാരം മണിമുഴക്കുക എന്ന് മുഹമ്മദ് ഗോറി ഉത്തരവിട്ടപ്പോൾ അയാളുടെ ശബ്ദം കേട്ട ദിശയിലേക്ക് തന്നെ പൃഥ്വിരാജ് ചൗഹാൻ അസ്ത്രമെയ്തു ഗോറിയുടെ സിരസ് പിളർന്ന് അയാളെ വധിച്ചു അഫ്ഗാൻ സൈന്യത്താൽ തേജോവധം ചെയ്യപ്പെടുന്നതിന് മുൻപായി ബർദായും പൃഥ്വിരാജ് ചൗഹാനും പരസ്പരം ഇരുവരുടെയും ജീവനെടുത്തു മുഹമ്മദ് ഗോറിയുടെ ഇരിപ്പിടത്തിന്റെ കൃത്യമായ സ്ഥാനം ഒരു കവിതയിലൂടെ ചന്ദ് ബർദായി പൃഥ്വിരാജ് ചൗഹാന് വെളിവാക്കി കൊടുക്കുകയായിരുന്നു എന്നും ചരിത്രം പറയുന്നുണ്ട് ഏതായാലും താൻ ദയവു നൽകി വിട്ടയച്ചിട്ടും ചതിവിലൂടെ തന്നെ കീഴ്പ്പെടുത്തിയ മുഹമ്മദ് ഗോറിക്ക് വീരനായ പുത്രൻ അങ്ങനെ മരണശിക്ഷ വിധിച്ചു പൃഥ്വിരാജ് ചൗഹാൻ എന്ന ആ വീരനായ വീരനായ് അങ്ങനെ വരിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായം വയസ്സ് അതെ മാതാവിന്റെ ആ ഉജ്ജ്വലനായ പുത്രൻ ജീവിച്ചത് വെറും നാല്പത്തിമൂന്ന് വയസ്സ് വരെ മാത്രമാണ് ഹിന്ദുസ്ഥാനത്തിന്റെ പശ്ചിമ ദിക്കിനെ അധിനിവേശങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിച്ച പൃഥ്വിരാജ് ചൗഹാൻ എന്ന കരുത്തനായ രജപുത്ര രാജകുമാരന്റെ ഓർമ്മകൾ അങ്ങനെ ഓരോ ഭാരതീയന്റെ ഉള്ളിലും നിറഞ്ഞുകത്തുന്ന അഗ്നിയായി ഞരമ്പുകളിലെ തുടിപ്പായി നിലനിൽക്കട്ടെ ഇനിയും ഒരായിരം വർഷം വെബ്ഡെസ്ക് തത്തുമ് ന്യൂസ്